പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാകും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെയും നിയമിക്കും. ദിനേശൻ പുത്തലത്തിന് ദേശാഭിമാനിയുടെ ചുമതല നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ തീരുമാനങ്ങൾ. ശ്രീജിത്ത് പാർട്ടി കോൺഗ്രസിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ സി പി എം തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ചുമതലകൾ വിഭജിച്ച് നൽകുന്ന കാര്യമായിരുന്നു ഇന്നത്തെ നേതൃയോഗം പ്രധാനമായും പരിഗണിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ചുമതലകൾ നിശ്ചയിക്കപ്പെട്ടത്. ഏറ്റവും പ്രധാന തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമനമാണ്. നേരത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന ദിനേശൻ പുത്തലത്ത് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പകരം പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള സി പി എം സംസ്ഥാന സമിതി അംഗം പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ഇത് രണ്ടാം തവണയാണ് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിതനാകുന്നത്. ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നേരത്തെ പി ശശി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശശി ഇടക്കാലത്ത് ചില വിവാദങ്ങളെ തുടർന്നും ആക്ഷേപങ്ങളെ തുടർന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവായി. പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അദ്ദേഹം തിരിച്ച് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്താണ് പുതിയ പദവി അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നത്. ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനറായി നിയമിക്കാനും ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായി. നേരത്തെ എ വിജയരാഘവനായിരുന്നു ഈ പദവി കൈയാളിയിരുന്നത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായ സാഹചര്യത്തിലാണ് ഇ പി ജയരാജനെ മുന്നണിയുടെ കൺവീനറായി നിയമിച്ചത്. ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ചുമതല പുതിയ സംസ്ഥാന സെക്രട്ടറി അംഗമായ ദിനേശൻ പുത്തലത്തിന് നൽകാനും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായി. നാളെ സംസ്ഥാന സമിതി യോഗം ഇക്കാര്യം ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതോടെ ആയിരിക്കും അന്തിമ തീരുമാനം ആകുക. ശ്രീജിത്ത്, വളരെ കൗതുകമുണ്ട്. കാരണം മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നാണ്, പാർട്ടി സെക്രട്ടറി കണ്ണൂരിൽ നിന്നാണ്, ഇതായിപ്പോൾ കൺവീനറും കണ്ണൂരിൽ നിന്നാണ്. ഈ ഔദ്യോഗികമായ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്ന് ആണ് മനസ്സിലാകുന്നത്? ഇന്ന് തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കുമെന്ന് ചില സൂചനകൾ നേതാക്കന്മാർ നൽകിയെങ്കിലും ഇതുവരെ വാർത്താക്കുറിപ്പ് ഉണ്ടായിട്ടില്ല. നാളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. ഈ സംസ്ഥാന സമിതിക്ക് ശേഷം ഒരുപക്ഷേ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണാനുണ്ട്. ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിലായിരിക്കാം ഈ മുന്നണി കൺവീനറുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും കാര്യത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു സർക്കാർ തീരുമാനം ആയതുകൊണ്ട് ഒരുപക്ഷെ സർക്കാർ ഉത്തരവിലൂടെ മാത്രം പുറത്ത് ഈ കാര്യം പുറത്തുവിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നാളെ കേരളയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിൻ്റെ മഹായോഗം തിരുവനന്തപുരത്ത് പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാളെ ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രസ്താവന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.